പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എങ്ങനെയിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു. പ്രഭാത സമയം, ദൈവം നമുക്കൊരു പുതിയ ദിവസത്തെ തന്നിരിക്കുന്നതിന് സന്തോഷമുള്ളവരായിരിക്കണം. ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ദിവസമായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതിരിക്കുവിൻ. ഇന്നും ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ വചനം സെഖര്യാവ് 3:4 ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്നും പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്റെ അകൃത്യത്തെ നിന്നോട് ക്ഷമിച്ച്. ചില സമയത്ത് പാപക്കറകൾ പറ്റിപ്പിടിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി വാദിക്കും, നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാനാവുന്നില്ല, പ്രാർത്ഥിക്കാനാവുന്നില്ല എന്നിങ്ങനെ തളർന്നു പോകാറുണ്ടോ? അതുപോലെ തളർന്നിരിക്കുകയാണോ? ഇവിടെ ഒരു ദൈവദാസൻ ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ നീതി മുഷിഞ്ഞ് കീറിയതായിരുന്നു. പാപക്കറയാണ് അതിനായി പറയപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ സാത്താൻ വന്ന് കുറ്റപ്പെടുത്തുകയാണ്, ഇവൻ പാപക്കറയുള്ളവനാണ്, അഴുക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്നാൽ യഹോവ പറയുന്നു, അവന്റെ വസ്ത്രത്തെ മാറ്റി പുതിയ വസ്ത്രം ഉടുപ്പിക്കുവിൻ. പുതിയ വസ്ത്രത്തെ ധരിപ്പിച്ച് ഞാൻ നിന്റെ മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റിയിരിക്കുന്നു, പുതിയ വസ്ത്രം ഞാൻ നിന്നെ ഉടുപ്പിച്ചിരിക്കുന്നു. അതായത് നിന്റെ അക്രമങ്ങളെയെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ നീതിമാനാക്കപ്പെട്ടിരിക്കുന്നു, എന്റെ മകനായിരിക്കുന്നു എന്ന് ദൈവം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതാണ് നിങ്ങളോട് പറയുന്നത്, എന്റെ മകനെ, എന്റെ മകളെ, നിന്റെ അക്രമങ്ങളെ നിന്നിൽ നിന്നും മായ്ച്ചു കളയണം, നിനക്ക് മികച്ച നീതിയുടെ വസ്ത്രം, രക്ഷയുടെ പുതിയ വസ്ത്രത്തെ ഞാൻ നിനക്ക് ധരിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ മകനെന്ന വസ്ത്രത്തെ നീ ധരിച്ചിരിക്കുന്നു എന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. കഴിഞ്ഞുപോയ കാലത്തുണ്ടായിരുന്ന പാപങ്ങളെയും അക്രമങ്ങളെയും എല്ലാം ദൈവം മാറ്റിക്കളഞ്ഞു. ഇനി അതോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കരുത്. സാത്താൻ അതാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, പണ്ട് നീ അങ്ങനെ നടന്നില്ലേ, അതൊക്കെ മാറ്റാനാകുമോ? അതെല്ലാം ദൈവം മാറ്റിക്കളഞ്ഞു, അഴുക്കായ വസ്ത്രമെടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ രക്ഷയുടെ വസ്ത്രം നിങ്ങൾ ധരിച്ചിരിക്കുന്നു, നീതിയുടെ പുതപ്പ് പുതപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, നീ എന്റെ കുഞ്ഞാണ്, എന്റെ മകനാണ്, എന്റെ മകളാണ്, എന്റെ രക്തം കൊണ്ട് ഞാൻ നിന്നെ കഴുകി പുതിയതാക്കിയിരിക്കുന്നു, കഴിഞ്ഞുപോയത് ഓർക്കരുത്, പഴയതൊന്നും ചിന്തിക്കരുത്, അതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, ഇപ്പോൾ നിങ്ങളെ എന്റെ മകനും മകളുമാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. എത്ര സന്തോഷമാണല്ലേ! ഇങ്ങനെ നമ്മെ പരിശുദ്ധിയുള്ളവരാക്കി മഹത്വപ്പെടുത്തുന്ന അത്ഭുതവാനായ ഒരു ദൈവമാണ് യേശു. അതിനുവേണ്ടിയാണ് അവൻ കുരിശിൽ തന്നെ ബലിയർപ്പിച്ച് നമ്മുടെ അക്രമങ്ങളെയും പാപങ്ങളെയും അവൻ ഏറ്റെടുത്ത് തീർത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് ഇന്നും യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകിയതിനായി സ്തോത്രം, എന്നെ രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചതിനായി സ്തോത്രം, നീതിയുടെ പുതപ്പ് പുതപ്പിച്ചതിനായി സ്തോത്രം, എന്നെ പുതിയ മനുഷ്യനും പുതിയ സ്ത്രീയുമായി മാറ്റിയതിനായി സ്തോത്രം സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ.